हलो गैस इट्स मी राहुल फैवी वेलकम टू फैब्सून मिल्स ശരിക്കും പറഞ്ഞാലെ നമ്മുടെ വണ്ടി നമ്മൾ ഓട്ടോ എൽപിജി ചെയ്യാൻ വേണ്ടിയിട്ട് അനീഷേട്ടനെ തിരികെ വന്നതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു എല്ലാവരുടെ വണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന സമയത്ത് നമ്മുടെ സ്വന്തം വണ്ടിയും നമ്മൾ ഓട്ടോ എൽപിജി ചെയ്യാൻ പോവുകയാണ് സോ ചെയ്തിരുന്ന വണ്ടിയാണ് അതിന് നമ്മൾ കിറ്റിനെ കൺവെൻഷൻ കിറ്റിൽ നിന്നും സീക്വൻഷ്യലോട്ട് മാറ്റി ഒരുപാട് ആൾക്കാർക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്താണ് കൺവെൻഷൻ കിട്ടുന്നുള്ളതും സീക്വൻഷൻ കിട്ടുന്നുള്ളതും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് തരാം പിന്നെ നമ്മൾ കുറേ നാളെ അനീഷേട്ടനെ കണ്ടിട്ട് വണ്ടി ഇവിടെ കിടപ്പുണ്ട് വണ്ടിയുടെ വേറെ കുറച്ച് അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ടുണ്ട് ആദ്യം നമുക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുമ്പ് ഫ്ലൂവൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ നമ്മുടെ ഫ്യൂവലിൻ്റെ ഭാഗത്ത് ഉണ്ടാവണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് നിങ്ങളെ കാണിച്ചു തരാം ബാക്കിയുള്ള സംശയങ്ങൾ നിങ്ങൾ ഒരുപാട് ആൾക്കാർ കഴിഞ്ഞ എൽ പി ജിയുടെ വീഡിയോ ചോദിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു സോ ഇതിനെ ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് എൽ പി ജിയുടെ പാർട്ട് ടു ആയിട്ട് എടുക്കാം ഇപ്പോൾ എന്തായാലും നമുക്ക് അനീഷേട്ടനെ നോക്കാം അപ്പോൾ അതാ നമ്മുടെ അനീഷേട്ടൻ നമ്മുടെ കൂടെ തന്നെയുണ്ട് നമ്മുടെ വണ്ടിക്കകത്ത് ഗ്യാസ് ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗ്യാസ് ഫിറ്റിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ തീരത്തില്ല സീക്വൻഷ്യൽ ഗ്യാസ് ഫിറ്റിംഗ് ഓട്ടോ എൽ പി ജിയിൽ സീക്വൻഷ്യൽ ഫിറ്റാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് സോ അതിൻ്റെ വർക്ക് അനീഷേട്ടൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടല്ല കുറച്ച് ടൈം ആയി ഇപ്പോൾ എന്തായാലും നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ അനീഷേട്ടൻ തീർത്തു തരും അനീഷേട്ടാ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരുന്നു കൺവെൻഷൻ സീക്വൻസ് ഞാനിത് പറഞ്ഞ സമയത്ത് ആൾക്കാർ ഇത് കൺവെൻഷൻ സീക്വൻസ് സോ അത് വ്യക്തമായിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് കൺവെൻഷൻ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈകൊണ്ട് ട്യൂൺ ചെയ്ത സിസ്റ്റം അതായത് ഇവിടെ ഇത് എയർ ഫിൽട്ടറിൻ്റെ ഇത് വരുന്നതാണ് ഇത് ഇൻടേക്കാണുള്ളത് ഇവിടെ നമ്മളൊരു മിക്സർ ഇട്ടിട്ട് അത് അലൂമിനിയം മിക്സർ ഇട്ടിട്ട് ഗ്യാസ് എയറിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് കൊടുക്കുന്നു അതെന്ന് വെച്ചാൽ നമുക്ക് എഞ്ചിന് ഒരു ഇന്ധനം കത്തണമെന്നുണ്ടെങ്കിൽ ഓക്സിജനും വേണം സ്പാർക്കും വേണം ഫ്യൂവലും വേണം അപ്പോൾ അതിനുള്ള എയർ ആണ് ഇതുവഴി എടുക്കുന്നത് ഓക്സിജൻ ആണ് ഇതുവഴി എടുക്കുന്നത് അതിൻ്റെ ഒപ്പം ഈ ഇന്ധനം കൂടെ മിക്സ് ചെയ്ത് നേരെ മിക്സറിലേക്ക് പോകുന്നു ഇവിടെ ഇവിടെയാണ് സ്പാർക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ സ്പാർക്ക് നടക്കുന്നു അത് എയറിൻ്റെ ഒപ്പം ഇന്ധനമുള്ളതുകൊണ്ട് നടക്കുന്നു വണ്ടി ഉണ്ടാവും അപ്പോൾ അതാണ് കൺവെൻഷൻ എന്ന് പറഞ്ഞു നമ്മൾ കൈകൊണ്ട് സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ പെട്രോൾ റെയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് പെട്രോളിൻ്റെ റെയിലാണ് ഇവിടെ ടാങ്കിൽ നിന്നുള്ള പെട്രോളിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ഇവിടെ ഇ സി എം എന്നുള്ള പെട്രോൾ ഇ സി എം എന്നുള്ള കമാൻഡ്സ് ഈ ഇൻജക്ടേഴ്സിലാണ് വരുന്നത് ഈ രണ്ട് പാസർ ഇതിനകത്ത് ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട് ഇവിടെ ഇത് വരുന്നു ഏത് സിസ്റ്റത്തിലേക്കാണോ ഫയർ കിടക്കുന്നത് അങ്ങോട്ട് ഇൻജക്ട് ചെയ്യുന്നത് പെട്രോൾ എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഗ്യാസിന്റെ ഇൻജക്ടേഴ്സിനുള്ള നിക്കൽസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട് വീഡിയോ ക്ലിപ്പ് ഓൾറെഡി ഇതുപോലെ ഇത് ഗ്യാസിന്റെ ഇ സി എം ആണ് ഇതിന്റെ വാരിഗിറ്റിയോ ആണ് ഇത് ഇതെല്ലാം ഗ്യാസിന്റെ ഇ സി എം വെച്ചിട്ട് നമ്മൾ ഇതിനകത്ത് പോയി ഇതിന്റെ വയറിംഗ് സെപ്പറേറ്റ് ആണ് ഗ്യാസിന്റെ സിസ്റ്റത്തിന് സെപ്പറേറ്റ് വയറിംഗ് ആണ് അത് ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ബൈക്കുകളിൽ സാധാരണ കാർബറേറ്റർ ബൈക്കും എഫ് ഐ ബൈക്കുകളും ഉണ്ട് സോ കാർബറേറ്റർ ബൈക്കുകളിൽ ഓടിക്കുന്ന ആൾക്കാർക്ക് എഫ് ഐ ഓടിക്കുന്നവർക്ക് തമ്മിലുള്ള വ്യത്യാസം അറിയാം അതിന് ഒരു കമ്പാരിസൺ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഹീറോണ്ട ഗ്ലാമറിൽ എഫ് ഐയിലും ഉണ്ട് കാർബറേറ്ററിലും ഉണ്ട് രണ്ടും ഓടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും അതുപോലെ നമ്മുടെ വണ്ടിക്ക് അതായത് കാർബറേറ്റർ വണ്ടിക്ക് കൺവെൻഷൻ കിറ്റാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മുടെ എം പി എഫ് ഐ വണ്ടികൾക്ക് അല്ലെങ്കിൽ എഫ് ഐ വണ്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എഫ് ഐ ടൈപ്പുള്ള കിറ്റാണ് നമ്മൾ സോ അതാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക സോ അതിൻ്റെ ഇ സി എം ആണ് ഈ വണ്ടിക്ക് വരുന്നത് വെച്ചാൽ സാധാരണ ഒരു പെട്രോൾ ഇ സി എം വരുന്ന പോലെ തന്നെ എൽ പി ജി നമ്മൾ സീക്വൻഷ്യൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അഡീഷണൽ ഒരു ഇ സി എം കുഴിമുട്ടി സോ ഇതാണ് കമാൻഡ് ചെയ്യുന്നത് എത്ര ഫ്യൂൽ കൊടുക്കണം എന്നുള്ള ആക്സിലറേഷൻ അനുസരിച്ചിട്ട് വേണ്ട വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത് സോ ഈ ഒരു ഇ സി എം യൂണിറ്റാണ് ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അനുശേഷം പറയും അതുപോലെ തന്നെ ഗ്യാസിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് എൽ പി ജിയുടെ സീക്വൻഷ്യൽ കിറ്റിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഇ സി എമ്മിനകത്ത് റെക്റ്റ് ചെയ്യാൻ പറ്റും ഞാൻ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നിൽക്കുന്ന സിസ്റ്റം ഒരു ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം മാത്രമാണ് അതായത് പെട്രോൾ എന്ന് പറയുന്ന ഫ്യൂവലിന് പകരം എഞ്ചിൻ ആവശ്യമായ മറ്റൊരു ഇന്ധനം സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം മാത്രമാണ് ഇപ്പം പെട്രോൾ എഞ്ചിൻ ഇവിടെ ഉണ്ട് പെട്രോൾ ടാങ്ക് നമ്മുടെ പുറകിലുണ്ട് അതിനകത്തൊരു പമ്പുണ്ട് ആ പമ്പ് വെച്ചിട്ട് പെട്രോൾ ഇവിടേക്ക് പ്രഷറിൽ കൊണ്ട് നിർത്തിയിട്ടാണ് നമ്മളിവിടെ ഏത് ഇതിലേക്ക് ഏത് സിലിണ്ടറാണ് എന്ന് പറയുന്നത് പോലെ പുറയിലുള്ള ടാങ്കിനകത്തു നിന്ന് വരുന്ന ഗ്യാസിനെ ഏത് സിലിണ്ടറിലേക്ക് എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം എന്നാണ് എഞ്ചിന് എത്ര ഫ്യൂല് വേണമെന്ന് എഞ്ചിൻ പറയും അതിന്റെ കമാൻഡ് അനുസരിച്ചിട്ട് അതിനനുസരിച്ചിട്ട് സപ്ലൈ ചെയ്യാൻ അതായത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു വർക്ക് എന്ന് വെച്ചാൽ നമ്മുടെ എഞ്ചിന് വേണ്ട ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന ഒരു യൂണിറ്റ് അത് എത്രത്തോളം ആണോ അത് ഒരു ഇ സി എം ഒരു ഐ സി കണക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാധനം അതായത് ശരിക്കും ഒരു ചിപ്പ് പോലത്തെ ഒരു സംഭവമാണ്
സോ അതാണ് അനിഷേട്ട് ഇവിടെ ഫിറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ബ്രെയിൻ എന്ന് പറയുന്നത് ശരിക്കും ഈ ഒരു ECM യൂണിറ്റ് ആണ്. സീക്വൻഷ്യൽ മാത്രമാണ് ഈ ഒരു ECM യൂണിറ്റ് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ MPFI വാഹനങ്ങളിൽ സീക്വൻഷ്യൽ കിറ്റ് ഫിറ്റ് ചെയ്യുന്നതാണ് ശരിക്കും നല്ലത്. കാര്യം വേറെ ഒന്നുമല്ല, സീക്വൻഷ്യൽ കിറ്റ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് കൂടും അല്ലേ? പെർഫോമൻസ് കൂടും. അതോടൊപ്പം തന്നെ എനിക്ക് പേഴ്സണലി പറയുന്നത് എന്റെ വണ്ടിക്കകത്ത് എനിക്കുണ്ടായിരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാം, ബാക്ക് ഫെയർ ഉണ്ടായിരുന്നു, വണ്ടിക്ക് പെർഫോമൻസ് കുറവുണ്ടായിരുന്നു, വണ്ടിക്ക് പുള്ളിങ് കുറവുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ചെറിയ മിസ്സിംഗ് ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളുണ്ട്. അത് ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുകയും ചെയ്യുമായിരുന്നു. കാര്യം നമ്മളെവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളുടെ പ്രശ്നം മൂലമാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ നമ്മൾ സീക്വൻഷ്യൽ കിറ്റ് ഫിറ്റ്. അപ്പോൾ നിങ്ങളെപ്പോഴും LPG ഓട്ടോ LPG എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ LPG കിറ്റ് രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഓട്ടോ LPG കിറ്റ് സീക്വൻഷ്യലും കൺവെൻഷനും. സോ കൺവെൻഷൻ വരുന്നത് സാധാരണ കാർബറേറ്റർ വാഹനങ്ങൾക്കും സീക്വൻഷ്യൽ MPFI വാഹനങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് അവിടെ വേറൊരു ക്വസ്റ്റ് കൂടെ വരുന്നുണ്ട്. പക്ഷേ ശരിക്കും കുറെ പേര് വീഡിയോ എനിക്ക് പറയാനുണ്ടായിരുന്നു, കോയമ്പത്തൂരിലെ കിറ്റുകൾക്ക് ഭയങ്കര വിലക്കുറവാണ്, ഞങ്ങളുടെ ഓൾട്ടോയിൽ ഫിറ്റ് ചെയ്തു, ഞങ്ങളുടെ സ്വിഫ്റ്റിൽ ഫിറ്റ് ചെയ്തെന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയാനുണ്ടായിരുന്നു. സോ അവർ ഫിറ്റ് ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ കൺവെൻഷൻ കിറ്റ് ആയിരിക്കും, സീക്വൻഷ്യൽ തന്നെ വ്യത്യാസമുണ്ട്, വില വ്യത്യാസമുള്ള കിറ്റുകൾ കിട്ടുന്നുണ്ട് അല്ലേ? പിന്നെ കാരണം ഇപ്പൊ നമ്മൾ ECM എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ഫോൺ മേടിച്ചാലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് മേടിച്ചാലും അതിന്റെ സ്പീഡ് വ്യത്യാസമായിരിക്കും, റാം വ്യത്യാസമായിരിക്കും, റോം വ്യത്യാസമായിരിക്കും, ഹാർഡ് ഡിസ്ക് വ്യത്യാസമല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ഈ സിസ്റ്റങ്ങളിലും ഉണ്ട്. ഈ നമ്മുടെ ഈ ക്യൂസ്ട്രാ സിസ്റ്റത്തിലും ഓരോ ക്വാളിറ്റി ഉണ്ട്. നമ്മൾ സീക്വൻസ് എടുക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. സീക്വൻസ് എന്ന് പറയുന്ന കിറ്റിന്റെ പേരാണ്. അതിൽ തന്നെ പല ബ്രാൻഡുകളുണ്ട്. അനിഷേടം ചെയ്യുന്ന അത്യാവശ്യം നല്ല ഹൈ ആയിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. ലോട്ടോ അല്ലേ അനിഷേടം? നമ്മൾ ലോട്ടോ ചെയ്യുന്നുണ്ട്, മൾട്ടി ബ്രാൻഡാണ് ചെയ്യുന്നത്. നമ്മൾ ലോട്ടോ ഓർഗനൈസേഷനാണ്, BRC ചെയ്യുന്നുണ്ട്, ടോമസെറ്റോ ചെയ്യുന്നുണ്ട്, ഡിജിട്രോണിക്സ് ചെയ്യുന്നുണ്ട്. ഓരോ വണ്ടിക്ക് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഓരോ വണ്ടികൾ പെർഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ഡിജിട്രോൺസ് നമ്മുടെ വണ്ടിയിൽ വയ്ക്കുന്ന കിറ്റ് പറയുന്നത് ഡിജിട്രോൺസ് ആണ്. സോ കിറ്റുകളിൽ തന്നെ പല ടൈപ്പ് കിറ്റുകളുണ്ട്, പല ബ്രാൻഡുകളുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തന്നെയാണ് ആൾ വെക്കുന്നത്. സോ നിങ്ങൾ വന്ന് നിങ്ങളുടെ റെക്കോർമെന്റ് അനുസരിച്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് കിറ്റ് പറയാമെന്നുണ്ട് അത് വെക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ കിറ്റുകൾ നിങ്ങൾ വില കുറച്ച് കിറ്റുകൾ വെക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യണം അല്ലേ? ഇത്രയും കാര്യമുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗ്യാസിന്റെ കാര്യത്തിൽ നമുക്ക് LPG ഓട്ടോ LPG നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള സമയം. പിന്നെ ബേസിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമ്മുടെ വണ്ടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആ ഒരു ഫ്യൂൽ സപ്ലൈ ചെയ്യുന്ന ഒരു കിറ്റ് നമ്മൾ യൂസ് ചെയ്യാം അല്ലേ? ഓരോ വണ്ടിയിലും കേൾക്കുന്ന നമ്മൾ ചില വണ്ടികളും നമ്മൾ ചെയ്യാൻ പറ്റില്ല പറയാം. പക്ഷേ ഗവൺമെന്റ് അത് ചെയ്യാൻ പാടില്ല, അതിനകത്ത് അപ്രൂവൽ കൊണ്ട് ആവശ്യത്തിലൊക്കെ ചെയ്യാം. പക്ഷേ നമ്മളുടെ എക്സ്പീരിയൻസിൽ ആ വണ്ടിയിൽ വിളിച്ച് ചില വണ്ടി കഴിയാൻ തുടങ്ങുന്നത് അതിപ്പോൾ രാഹുലിന്റെ വണ്ടി കിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കൊടുത്തിരുന്നെങ്കിൽ ഞാൻ പറയുക ചെയ്യണ്ട, ചെയ്യാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. എനിക്ക് മിക്സർ ഇട്ടിട്ട് ഇതുവഴി ഗ്യാസിന്റെ ഫ്ലോ അകത്തോട് കൊടുക്കുക ചെയ്യുന്നത്. വേപ്പറൈസറിന് വരുന്നത് നമ്മൾ ഇവിടുത്തെ എയർ ഫിൽട്ടറിൽ വരുന്ന പൈപ്പാണ് ഇങ്ങോട്ട് കയറുന്നത്. ഇതിന്റെ ഒപ്പം ഗ്യാസ് കൂടെ മിക്സ് ചെയ്ത് എഞ്ചിനിലെ ടോപ്പിലേക്ക് പോകുന്നു. എയർ എടുക്കുന്ന ഒപ്പം ഫ്യൂലും കൂടെ മിക്സായി ചെന്നിട്ട് ഫയറിംഗ് നടക്കുന്നു, അത് വർക്ക് ചെയ്യുന്നു. ഈ സീക്വൻഷ്യൽ ഇഞ്ചക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പെട്രോളിന്റെ ഇഞ്ചക്ടർ റെയിൽ വേണോ, ഇതാണ് പെട്രോളിന്റെ ഇഞ്ചക്ടർ റെയിൽ. ഈ പെട്രോളിന്റെ ഇഞ്ചക്ടറിൽ പെട്രോൾ പ്രഷറിലെ പമ്പിൽ നിന്ന് വന്ന് പ്രഷറിൽ നിൽക്കുകയാണ്. ഇവിടെ ഈ കാണുന്നത് ഇതിൻ്റെ ഇഞ്ചക്ടേഴ്സാണ്, പെട്രോളിൻ്റെ ഇഞ്ചക്ടേഴ്സാണ് ഈ നാലെണ്ണം കാണുന്നത്. ഇവിടെ പവർ സപ്ലൈ വരുന്നത് ECM-ൽ നിന്നുള്ള കമാൻഡ് അനുസരിച്ച് ഇവിടെ വരുന്ന പവർ സപ്ലൈയിലാണ് ഏത് പിസ്റ്റണിലേക്ക് ഫ്യൂവൽ സപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്. അവിടേക്ക് ഫ്യൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ സീക്വൻഷ്യൽ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ തന്നെ ഇതേപോലെ നിപ്പിൾസ് നമ്മൾ ഇടും. ഇതിന് ഇതേണ്ട നമ്മൾ ഇതിന് ഗ്യാസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് നിപ്പിൾസ് നമ്മളിവിടെ പിടിപ്പിക്കും. ഇതിൻ്റെ ഇഞ്ചക്ടർ പിടിപ്പിക്കുന്നതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ
നമ്മൾ സെപ്പറേറ്റ് നിപ്പിൾസ് പിടിപ്പിക്കും. ഡയറക്റ്റ് ഏത് പിസ്റ്റണിലാണോ ഫയറിംഗ് നടക്കുന്നത് അങ്ങോട്ടേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ പ്രധാന വ്യത്യാസം ഫ്യുവൽ ഇഞ്ചക്ഷൻ്റെ. മറ്റേന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു മിക്സർ എടുത്തിട്ട് ഇതുവഴി ഗ്യാസ് എയറിൻ്റെ ഒപ്പം മിക്സ് ചെയ്ത് പോകുന്നു. മറ്റേത് പിസ്റ്റണിൻ്റെ ടോപ്പിൽ ഈ സി എമ്മിലുള്ള കമാൻഡ് അനുസരിച്ച് കൃത്യമായി വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത്രയും പവറും പെർഫോമൻസും മൈലേജും ഒക്കെ സീക്വൻസ് ഇഞ്ചക്ഷനിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡൗട്ട് ക്ലിയർ ആയാലോ, നിങ്ങൾ വിളിക്കുന്ന സമയത്ത് അനീഷിൻ്റെ എന്നോട് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, എല്ലാവരും എന്താണ് ഓട്ടോ ഒളിപ്പിക്കുന്നതായിരുന്നു ആദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൽ തന്നെ നിങ്ങൾ സബ് കാറ്റഗറീസ് ചോദിക്കാൻ തുടങ്ങി. സോ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ തരായിരുന്നത്, നമ്മുടെ വണ്ടിയിൽ തന്നെ ഞാൻ എൽ പി ജി ഓട്ടോ എൽ പി ജി വെച്ച് നമ്മൾ നിങ്ങളെ കാണിച്ച് തരുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം അനീഷേട്ടനാണെങ്കിൽ അനീഷേട്ടൻ്റെ സിയാസിൽ 2018-17 മോഡൽ വണ്ടിക്കകത്ത് വെച്ച് കാണിച്ചു. സോ ദെൻ ഞാൻ എൻ്റെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തു. ഞാൻ എനിക്ക് പർപ്പസ്ഫുള്ളിയാണ് ഞാനിത് ഫിറ്റ് ചെയ്തത്. എനിക്ക് ട്രാവലിങ്ങാണ് എൻ്റെ വീട്. അതനുസരിച്ചാണ് ഞാൻ ഇതിനകത്ത് ഈ പറഞ്ഞ ഒരു കിറ്റ് ഫിറ്റ് ചെയ്തത്, സീക്വൻഷൽ കിറ്റ് എനിക്ക് ഫിറ്റ് ചെയ്തത്. എനിക്ക് പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വേണം, അതൊക്കെ തന്നെ എനിക്ക് മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരുന്നു. അനുശേട്ടാ, ആ ഒരു ചോദ്യം ബേസിക്കായിട്ട് ഒരുപാട് പേര് ചോദിച്ച ചോദ്യമാണ്, അനുശേട്ടാ സീക്വൻസിൽ നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്? നമ്മൾ നല്ല സീക്വൻസിൽ കിറ്റുകൾ വെച്ചാൽ അതൊരു മെയിൻ്റെനൻസ് ഫ്രീ സിസ്റ്റമാണ്. മെയിൻ്റെനൻസ് രാവിലെ വണ്ടി ലീവ് വെച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൻ്റെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് തന്നെ 80,000 നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ നിങ്ങളോട് ലൈവായിട്ടാണ് അനുഷേട്ടൻ ഈ കാര്യം പറയുന്നത്. നമ്മളിപ്പോൾ ചെയ്യുന്ന ആ ഒരു കിറ്റ്, നമ്മുടെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ആ ഒരു കിറ്റിൻ്റെ ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 80,000 kilometers. അതിനകത്ത് ഒരു ചെറിയ കണ്ടീഷൻ കൂടിയുണ്ട്. നമ്മൾ നമ്മുടെ വണ്ടിയുടെ പെട്രോളിലുള്ള സർവീസുകൾ കംപ്ലീറ്റ് കറക്റ്റ് ആയിരിക്കണം. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ഗ്യാസിൻ്റെ വെക്കുന്ന കിറ്റിൻ്റെ ഒരു സർവീസ് എന്ന് പറയുന്നത് 80,000 kilometers. അതൊരു ചെറിയ കാര്യമല്ല. ഇതിന്റെ സ്പാർക്ക് പ്ലഗ് മാറേണ്ട 20,000 kilometers. നമ്മൾ പുതിയ പ്ലഗ് എല്ലാം എടുത്താണ്. ആ സർവീസുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് എഞ്ചിൻ ഓയിൽ മാറുന്നത് കിലോമീറ്റർ നോക്കി തന്നെ മാറണം. പല ആൾക്കാർക്ക് പറ്റുന്ന പറഞ്ഞാൽ ഈ ഡിപ്സ്റ്റിക് എടുത്ത് നോക്കിയിട്ട് എഞ്ചിൻ ഓയിലിന്റെ ലെവൽ നോക്കുന്നതിന്റെ ഒപ്പം കറക്റ്റുണ്ടോ എന്ന് ഗ്യാസ് ചെയ്ത വണ്ടിയുടെ എഞ്ചിൻ ഓയിൽ കറക്റ്റ് ഇല്ല. ഗവൺമെന്റ് ഗ്യാസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ലാഭം കിട്ടാൻ വേണ്ടിയിട്ടല്ല, പൊല്യൂഷൻ പറയാൻ പറഞ്ഞാൽ കാർബൺ ആണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ് ഓടുന്ന വണ്ടികളുടെ എഞ്ചിൻ ഓയിൽ കഴിയുന്നില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടെയുണ്ട്. നമ്മുടെ പെട്രോളിലും എൽ പി ജിയിൽ നമ്മുടെ എഞ്ചിൻ ഓയിൽ നോക്കിക്കഴിഞ്ഞാൽ, പെട്രോളിൽ ഓടുന്ന വണ്ടിയുടെ ഓട്ടോ എൽ പി ജിയിൽ ഓടുന്ന വണ്ടിയുടെ നമ്മൾ പെട്രോളിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വണ്ടി ഒരുപോലെ 5,000 kilometers ഓടിയിട്ടുള്ളതെങ്കിൽ, പെട്രോൾ ഓടിയ വണ്ടിയുടെ നമ്മുടെ ഓയിൽ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് കറുത്തിട്ടുണ്ടോ? പക്ഷേ ഓട്ടോ എൽ പി ജിയിൽ ഓടുന്ന വണ്ടിയുടെ ഫ്യൂല് ഈ പറഞ്ഞ ഓയിൽ കറുത്തിട്ടുണ്ടോ? കാര്യം വേറൊന്നുമല്ല, ഓട്ടോ എൽ പി ജി എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫ്യൂവലാണ്. അത് ശരിക്കും പറഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആണ്, വളരെ നാച്ചുറൽ ആണ്. അതിനകത്ത് കാർബണിന്റെ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് അല്ലേ? എന്നത് വെച്ചിട്ട് നമുക്കത് മാറാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ആകുമ്പോൾ എങ്ങനെയായിരിക്കും അത് മാറുന്നത്? കിലോമീറ്റർ പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓട്ടോ പല ആൾക്കാരും ഗ്യാസ് ചെയ്യുന്നതിന് മുമ്പ് 6 months കൂടുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറുക. അത് എന്തെങ്കിലും ഒന്നിൽ ഞായറാഴ്ച ദിവസം പോകുന്ന ഓട്ടങ്ങൾക്ക് മാത്രമാണ് വണ്ടി എടുക്കുക. ഗ്യാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് വണ്ടിയുടെ ചെലവ് ഭയങ്കരമായിട്ട് കുറയും, പെട്രോളിൻ്റെ ചെലവ് ഭയങ്കരമായിട്ട് കുറയും. അപ്പം നമ്മൾ പണ്ട് സ്കൂട്ടറൊക്കെ കൊണ്ടിരുന്നതും കൂടെ കാറേ പോകാൻ തുടങ്ങും. അപ്പോൾ 6 months കൊണ്ട് ഓടിയ കിലോമീറ്റർ അവർ 2 months കൊണ്ടോ അല്ലെങ്കിൽ 6 months കൊണ്ട് ഓടിയില്ല ശരിക്കും ആ ഒരു സംഭവമുള്ള. അപ്പോൾ ഈ 6 months ആകുമ്പോൾ എഞ്ചിൻ ഓയിൽ മാറാനിരിക്കരുത്, കിലോമീറ്റർ നോക്കി തന്നെ മാറുക. അപ്പോൾ അതിനകത്ത് ഡിസ്റ്റിക് എടുത്ത് നോക്കിയിട്ട് ഒരിക്കലും മാറാനിരിക്കില്ല, കിലോമീറ്റർ കറക്റ്റ് നോക്കാൻ കരി പിടിക്കുന്നില്ല. അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഗ്യാസിൻ്റെ നമ്മൾ വെക്കുന്ന സിസ്റ്റത്തിൻ്റെ സമയത്ത് തന്നെ 80,000 kilometers 100,000 kilometers ഓടിയതിന് ശേഷം നോക്കിയാൽ ശരിക്കും നമ്മൾ സീക്വൻസിൽ കിറ്റ് ഫിറ്റ് ചെയ്യാൻ നേരത്തെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. കോസ്റ്റ്ലി എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് നമ്മുടെ നീഡ് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കിറ്റാണ്. അതുകൊണ്ട് തന്നെ അതിനെത്രത്തോളം 80,000-100,000 kilometers വരെയാണ് അതിൻ്റെ ഒരു ഫസ്റ്റ് സർവീസിൻ്റെ റേഞ്ച് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മെയിൻ്റനൻസ് ഫ്രീ കിറ്റ് തന്നെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മുടെ വണ്ടിക്ക് അത്രത്തോളം നമുക്ക് എന്താ പറയുക, നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ട് എടുത്ത വണ്ടിയാണ്. അതോടൊപ്പം തന്നെ അത്രയും നമുക്ക് പാഷനറ്റ് ആയിട്ടുള്ള വണ്ടി, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് ഇത് ചെയ്യുന്നത്. കോസ്റ്റ്ലി എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും ജിപ്സിയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈസ് തന്നെയായിരിക്കും വരുന്നത്. ഓരോ വണ്ടിയും ഡിപ്പെൻസ് ആണ് കോസ്റ്റ് വരുന്നത്. പിന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സീക്വൻഷനിലെ കൺവെൻഷനിലെ വ്യത്യാസങ്ങൾ നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നു, അതോടൊപ്പം തന്നെ മെയിൻ്റെനൻസ് കോസ്റ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ അറിയേണ്ട ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ എനിക്ക് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ വണ്ടി ഇതുവരെ പെട്രോളായിരുന്നു 5,000 kilometers, 15,000 kilometers, എനിക്ക് ഭയങ്കര മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവായിരുന്നു, ഇപ്പം എൻ്റെ വണ്ടിക്ക് അത് കിറ്റ് വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മെയിൻ്റെനൻസ് ആയി. എന്താണ് ആൾക്കാർ ഇങ്ങനെ പറയാനുള്ള ഒരു സംഭവം? ഒരുപാട് പേര് കിറ്റ് വെച്ചപ്പോൾ എൻ്റെ വണ്ടി കംപ്ലൈൻറ്റ്. കിലോമീറ്റർ എത്ര ഓടിയത് എന്നുള്ളത് നോക്കാം. ഈ പറഞ്ഞാണ് അതിനകത്തെ പ്രധാന കാര്യം. ഒരു വർഷം അന്ന് 1 year അല്ലെ 6 months കൊണ്ട് എനിക്ക് ഇത്ര രൂപയുടെ പണിയെ വന്നിട്ടുള്ളൂ എന്ന് പറയും. അന്ന് 6 months 1 year കൊണ്ട് 1,000 kilometers ആയിരിക്കും ഓടിയിട്ടുണ്ടാവും. ഇത് 1 month കൊണ്ട് 5,000-10,000 kilometers വണ്ടി പോകും. എല്ലാവരും അങ്ങനെ ചെയ്യുന്നത്. കാരണം നേരത്തെ സ്കൂട്ടറെ പോകൊണ്ടിരുന്ന ഓട്ടം പോലും മൈലേജ് കൂടുതൽ കിട്ടുമ്പോൾ നമ്മൾ കൂടുതൽ കിലോമീറ്റർ ഓടും. ചെലവ് കുറയുന്നു, മൈലേജ് കൂടുന്നില്ല, ചെലവ് കുറയുന്ന അനുസരിച്ചിട്ട്, അതായത് ഫ്യൂവലിന്റെ കോസ്റ്റ് കുറയുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ ഓട്ടങ്ങൾ കൂടും.
കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് എക്സ്പെൻസസ് കൂടും. എക്സ്പെൻസ് കൂടുക എന്ന് വെച്ചാൽ ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്ന മെഷീനറീസ് ആണ്, മെഷീൻസ് ആണ്, ഇതിനകത്തെല്ലാം പല പല യന്ത്രങ്ങളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന് തേയ്മാനങ്ങൾ വരും. അതനുസരിച്ച് പെട്രോളിന് ഓടുന്ന കിലോമീറ്റർ ഓടുമ്പോൾ വരുന്ന പണികളെ ആൾക്കാര് ശരിക്കും ഇത് കാണുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇത് മേടിക്കാനുള്ള കസ്റ്റമേഴ്സ് പറയുന്നത് മെയിൻ റീസൺ പറഞ്ഞാൽ ഇത്ര ഉള്ളൂ സംഭവം. അതിൽ പണ്ട് 6 മാസം ഒരിക്കലാണ് ഇതിനൊരു മാറുക. പക്ഷെ കിലോമീറ്റർ 5000 എത്തുന്നുണ്ടായിരുന്നില്ല. ഇല്ല, പക്ഷേ വളരെ ഷോർട്ട് ടൈം കൊണ്ട് വളരെ കൂടി ഒരു കിലോമീറ്റർ അതായത് കമ്പനി ഇപ്പൊ നമ്മൾ പുതിയ വണ്ടി എടുത്താൽ 5000 കിലോമീറ്റർ അല്ലെങ്കിൽ 6 മാസം ഒരിക്കലും ഓയിൽ മാറണം എന്ന് പറയും. പല ആൾക്കാരും 6 മാസം ഒരിക്കലും കാരണം 5000 കിലോമീറ്റർ എത്താറില്ല. ഗ്യാസ് ചെയ്യുമ്പോൾ 5000 നമ്മുടെ ഹാഫ് ആയിട്ടാണ് കുറയ്ക്കുന്നത്. ഇപ്പൊ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 102 രൂപയാണ് പെട്രോളിന്റെ ഇന്നത്തെ വില. 103 രൂപ 55 രൂപയെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഫ്യൂലിന്റെ വില എത്ര കൂടിയാലും, ഇപ്പൊ പെട്രോളിന്റെ വില എത്ര നമുക്ക് കൂടിയാൽ തന്നെ ഗ്യാസിന്റെ വില ഏകദേശം അതുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 10-40 രൂപ എന്തെങ്കിലും എന്തായാലും വ്യത്യാസമുണ്ട് അല്ലേ. ഇന്നത്തെ പ്രൈസ് അത് ഞാൻ അടിച്ചതാണ്. 55 രൂപ സംതിങ് ഇന്ന് നമുക്ക് ഗ്യാസിന്റെ വിലയുണ്ട്. ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം 55 രൂപ ഗ്യാസിന് വിലയുണ്ട്. പെട്രോൾ 102 രൂപ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ മൈലേജ് ഇല്ലാത്ത വാഹനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ അങ്ങനെ കഴിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം മൈലേജ് ഇല്ലാത്ത വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൽപിജിയിലോട്ട് മാറ്റാനുള്ളത്, ഏറ്റവും കൂടുതൽ കുറവായിട്ടുള്ള വണ്ടികൾ. പിന്നെ അത് പ്രത്യേകം പെട്ടെന്ന് നമ്മൾ നോക്കണമെന്നുണ്ട്, ഈ വണ്ടിക്ക് നമുക്ക് 10 കിലോമീറ്റർ ആയിരിക്കും പെട്രോളിന്റെ ആവറേജ്. അതെ, എന്ന് പറഞ്ഞാൽ 13 രൂപ ആവറേജ് 1 കിലോമീറ്റർ ഓടാനാണ്. 13 കിലോമീറ്റർ ശരിക്കും പറയണല്ലേ. നിങ്ങൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് വേണം ഈ ഒരു ഓട്ടോ ഇൻപിച്ചിലോട്ട് വരാൻ. കാരണം അങ്ങനെ പഠിക്കാതെ ഓട്ടോ ഇൻപിച്ചിലോട്ട് നിങ്ങൾ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടാവും. പിന്നെ ഇതിനെക്കുറിച്ച് ചെറിയ അറിവുള്ള ആൾക്കാർ വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ചെറിയ അറിവ് ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾ അവരോട് സംസാരിക്കുക, അവർ വളരെ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞുതരും. അത് മനസ്സ് വെച്ച് നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ അതിലോട്ട് വരുത്തൂല. മേ ബി നിങ്ങൾ അതിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ തന്നെ ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. സോ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഈ ഓട്ടോ എൽപിജി യൂസ് ചെയ്ത് നന്നായിട്ട് അവർ വാഹനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പോലും ഒരു ചീത്തപേരായിട്ട് മാറും. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഒരു ഓട്ടോ എൽപിജിയിലോട്ട് വരുമ്പോൾ അനീഷേട്ടൻ പറയാനുള്ള കാര്യം അതുതന്നെയാണ്, നിങ്ങൾ 100% നമ്മുടെ ഈ ഒരു വീഡിയോ ഓൾ ഇന്ത്യയിൽ തന്നെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ വേറെ ചെയ്തിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പോലും സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു വീഡിയോ. ഇത്ര ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പറയാൻ കാര്യം വേറെ ഒന്നുമല്ല. ഇത് വളരെ എന്താ പറയുക, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫ്യൂലാണ്, വളരെ ചീപ്പായിട്ടുള്ളൊരു ഫ്യൂലാണ്, വളരെ പ്യൂറായിട്ടുള്ളൊരു ഫ്യൂലാണ്. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ യൂട്ടിലിറ്റി അനുസരിച്ച് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. പക്ഷേ മിഥ്യാധാരണകൾ വെച്ച് മറ്റുള്ളവരോട് സ്പ്രെഡ് ചെയ്യാതിരിക്കുക, അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് വേണം വരാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. നമ്മളൊക്കെ ഇപ്പോൾ ഈ ശരിയും പറഞ്ഞ സീക്വൻസ് കിട്ടുന്നതൊക്കെ ഞാൻ കേട്ടത് ഓൾമോസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് ആവുന്നുള്ളൂ, ഓൾമോസ്റ്റ് അത്രേ ആവുന്നുള്ളൂ. പക്ഷേ 2011 സീക്വൻസിൽ കിട്ടു വെച്ചാൽ ഒരു കസ്റ്റമർ ആളുടെ ടെസ്റ്റ് കൊണ്ട് നമ്മളൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ 2011 സീക്വൻസിൽ, അതായത് വണ്ടി നമ്പർ KL27B5052 ഇക്കോവാന്. അപ്പം ഞാൻ അതിന് മുന്നേ ഉപയോഗിച്ചിരുന്നത് നമ്മളൊരു ഒമിനിയായിരുന്നു, 3 ഒമിനിയോളം ഉപയോഗിച്ചിരുന്നു. അതിലൊക്കെ സാധാരണ ഗ്യാസ് കിറ്റാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് മാറി ഈ സീക്വൻഷൻ എന്ന് പറഞ്ഞ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ആ പുതിയ കിറ്റ് വെച്ചതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ സാധാരണ കിറ്റിനെ അപേക്ഷിച്ച് പെട്രോളിൻ്റെ സെയിം മൈലേജും സെയിമായിട്ടുള്ള പവറും, കാരണം അതിനകത്ത് ഇപ്പോൾ ഈ സീക്വൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം സെയിമായിട്ടുള്ള പവറായിരുന്നു വണ്ടിക്ക് ഇപ്പോൾ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലാണേലും പവറിൻ്റെ കാര്യത്തിലാണേലും, പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഈ പമ്പിൽ നിന്ന് ഗ്യാസ് അടിക്കാൻ തുടങ്ങിയതിന് ശേഷം മറ്റ് ഈ ഡസ്റ്റിൻ്റെ പ്രോബ്ലംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സർവീസും എല്ലാം തന്നെ വളരെ നീറ്റായിട്ട് പോകാനുണ്ട്. ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ യാതൊരുവിധ പ്രശ്നമില്ല. പെട്രോളിനെക്കാളും പെർഫോമൻസിൽ തന്നെയാണ് വണ്ടി ഇപ്പോഴും ഓടുന്നത്. അപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ അനിശേഷം നാട്ടുകാരൻ തന്നെയാണ്. 2011 ഈ ചേട്ടൻ ആ ഒരു കിറ്റ് ഫിറ്റ് ചെയ്തത്. നമ്മളിവിടെ വന്നപ്പോഴാണ് ആൾ ആകസ്മികത്തിലൂടെ വന്നതും കണ്ടതും നമ്മൾ പരിചയപ്പെട്ടതൊക്കെ. ശരിക്കും പറഞ്ഞാൽ എനിക്കും അതൊരു ടെസ്റ്റ് മോഡലാണ് സീക്വൻസിൽ വെച്ചിരുന്നത്. 2011 സീക്വൻസിൽ കിറ്റ് വെച്ചിരുന്ന ആളുകൂടിയാണ്. അപ്പോൾ എന്തായാലും ശരിക്കും പറഞ്ഞാൽ നമുക്കുള്ള ടെസ്റ്റ് മോഡൽസും കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണ്. അപ്പോൾ ഒട്ടും നിങ്ങൾ പേടിക്കാതെ ധൈര്യമായിട്ട് ഒന്ന് ചെയ്യാം. എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൊരു പ്രൂഫ് എന്ന് പറയുന്നത് എൻ്റെ വണ്ടിയിൽ ഞാൻ എനിക്ക് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എങ്ങനെയാണ് ജിപ്സിയസ് നമുക്ക് എത്രത്തോളം പാസിനിറ്റ് ആണ് നമ്മൾ ഈ വണ്ടിക്ക്. അപ്പോൾ എൻ്റെ ജിപ്സി ഞാൻ ചെയ്യുന്നുണ്ട്, അനുഷേട്ടം ചെയ്യുന്നുണ്ട്, നാട്ടിലെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ഫ്യൂലിനെ കുറിച്ച് പഠിക്കുക. എക്കോ ഫ്രണ്ട്ലി ഫ്യൂലാണ്, പെട്രോളിനേക്കാളും കുറച്ചാണ് കാർബൺ ഇതിനകത്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്.
സോ മാക്സിമം നിങ്ങൾ കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ഈ ഒരു കാര്യത്തിൽ എനിവേ താങ്ക് യു കേട്ടോ. ഇതൊരു വലിയ ഉത്തരം കിട്ടിക്കുന്ന ചോദ്യമൊന്നുമല്ല. പല ആൾക്കാരും വണ്ടി ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുമോ? ഓട്ടോമാറ്റിക് വണ്ടികളോ? ഓട്ടോമാറ്റിക് ഫോർ വീലറോട്ട് ഇപ്പൊ വരാം. ഓട്ടോമാറ്റിക് ആണ് ചെയ്യാൻ പറ്റുമോ? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാൻ ഇതൊരു ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം, അതായത് ഇന്ധനം സപ്ലൈ ചെയ്യാനുള്ള സിസ്റ്റം. പെട്രോളിന് പകരം ഇതോ ഇന്ധനം, എഞ്ചിൻ സെയിം ആണ്, ഗിയർ ബോക്സ് സെയിം ആണ്, നമ്മുടെ ഇന്ധനമാണ് മനസ്സിലായി. പെട്രോളിന് പകരം മറ്റൊരു ഇന്ധനം കൊണ്ടാണ്. ആ ഗിയർ ബോക്സ് വ്യത്യാസമല്ല, നിങ്ങൾ ഏത് ഗിയർ ബോക്സ് എഞ്ചിന്റെ പെർഫോമൻസ് എന്താണോ അത് നിങ്ങൾ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിലോ ഈ ഫോർ വീൽ ഡ്രൈവോ എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ നിങ്ങളുടെ എഞ്ചിൻ എന്ത് പെർഫോമൻസ് പെട്രോളിൽ തരുമോ ഉറപ്പായിട്ടും മനുഷ്യൻ അത് ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഫോർ വീൽ ഡ്രൈവിന്റെ കാര്യത്തിൽ പെർഫോമൻസ് ജോലി വ്യത്യാസം വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തായാലും ഇത് വെച്ചെല്ലാം ചെയ്തതിന് ശേഷം ഒരു ഫോർ വീൽ ഡ്രൈവ് നമ്മൾ ഓട്ടോ എൽ പി ജി വെച്ച് തന്നെ ചെയ്യും. നിങ്ങൾക്ക് പ്രൂഫായിട്ട് അവിടെ ഫ്രണ്ടിൽ അറിയാനായിട്ട് പറ്റും. ഇതിന്റെ കൺട്രോൾ യൂണിറ്റ്സ് നമുക്ക് ഇൻസൈഡ് ഒരു കൺട്രോൾ യൂണിറ്റ്സ് തരും. അത് ഫസ്റ്റ് വീഡിയോയിൽ ഞാനത് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷേട്ടന്റെ സി എസ് സി വെച്ചത് അതിന്റെ ഫ്യൂവലിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് വെച്ച് തന്നെ അറിയാൻ പറ്റും ഏത് മോഡലാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് ഫോർ വീൽ ഡ്രൈവ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഉറപ്പായിട്ടും ഞാൻ ചെയ്യാം. അനീഷേട്ടാ, നമ്മളെ ഈ ഒരുപാട് വണ്ടിയുടെ വാറണ്ടിയിൽ എഫക്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ചു എന്താണ് അതിന്റെ ഗുണം പറയാൻ? കേരളത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ അതൊക്കെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കാരണം ബോംബെ ഡൽഹി പോലെയുള്ള സ്ഥലങ്ങളിൽ വാറണ്ടിയിൽ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി എങ്ങനെയാണ്? കാരണം അവിടെ ഇത് കമ്പൽസറി കൂടാ, അവിടെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ടാക്സി ആയിട്ട് അവിടെ വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ചെയ്തേ പറ്റും. അത് നമ്മുടെ ഓടുന്ന ബസ്സുകളാണെങ്കിൽ പോലും നമ്മുടെ ഓടുന്ന ബസ്സുകൾ പോലും ഗ്യാസ് ആയാലും അപ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഗ്യാരണ്ടി തരത്തില്ല എന്ന് പറഞ്ഞാൽ പറ്റും. പിന്നെ ഇത് ഈ വണ്ടി, അതായത് ഈ വണ്ടി ഇന്ത്യയിൽ ഇറങ്ങാൻ യോഗ്യമാണ് എന്ന് പറഞ്ഞ ARI-ഉം ഐക്യാറ്റും പോലെയുള്ള ഏജൻസികൾ തന്നെയാണ് ഈ വണ്ടിയിൽ ഫ്യൂവൽ ഓർഡർ ചെയ്യാനായിട്ട് ഇന്ന ഇന്ന സാധനങ്ങൾ വെച്ചോ എന്നുള്ളതുകൊണ്ട് നമുക്ക് അപ്രൂവ് തന്നിട്ടുള്ളത്. ആ ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിരിക്കുന്ന സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് ആർസി ബുക്കിൽ നമ്മൾ ആക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് അവർ വാറണ്ടി തരുന്നില്ല, അത് ശരിക്കൊരു ഇരട്ടത്തപ്പാണ്. അവരിരിക്കുന്ന ആളുകളുടെ മാത്രമേ ഉള്ളൂ. ഞാൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ട്രെയിനിങ്ങുകളെല്ലാം ബോംബെയിലായിരുന്നു. ബോംബെയിൽ ഞാൻ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ഹുണ്ടായി വരണം എന്ന് പറഞ്ഞ വണ്ടി ഇറങ്ങിയ സമയത്ത് നമ്മളിവിടെ കേരളത്തിൽ വന്നിട്ടില്ല, ബോംബെ ഇറങ്ങിയത്. ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ചെല്ലുന്ന ദിവസം അവിടെ ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റർ കിടക്കുന്ന ഹുണ്ടായി വരണമാണ് കുത്തമുട്ടി. അത് അന്ന് ഏതാണ്ട് 5000 kilometers കഷ്ടിച്ച് ഓടിക്കോളൂ. അത് പറഞ്ഞ ഇറങ്ങിയ സമയമാണ്. ഹുണ്ടായി പറഞ്ഞ അല്ല, എലൻഡ്ര ഇറങ്ങി പെട്രോൾ. ആ വണ്ടി ഗ്യാസ് ചെയ്ത് എല്ലാം ഫിറ്റിംഗ് എല്ലാം കഴിഞ്ഞു. വണ്ടി ഞങ്ങൾ ഇരുപത്തിനാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി വണ്ടി സ്റ്റാർട്ടാവുന്നു. വണ്ടി ലൈറ്റ് ഒന്നുമില്ല, ബാറ്ററി പിടിച്ചിട്ടാണല്ലോ എല്ലാം ചെയ്യുന്നത്. അതായത് വണ്ടി വണ്ടി കനക്കില്ല. ഞങ്ങൾ ആ പടം മേടിച്ചു പോയി. ഇത്രയും വിലയുള്ള അന്ന് ഇത്രയും വലിയൊരു വണ്ടി എന്ന് അറിഞ്ഞിട്ടില്ല. വണ്ടിയിൽ ലൈറ്റ് ഇല്ല, മീറ്ററിനകത്ത് ലൈറ്റ് ഇട്ട് ഒന്നുമില്ല. ഞങ്ങൾ വിചാരിച്ചു ദൈവം വലിയ പുതിയ വണ്ടി വേണ്ടി ഗ്യാസ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ട്രെയിനിങ് സെന്റർ ചെന്നപ്പോൾ അവിടുത്തെ ടെൻഷനും അവർ വീട്ടിൽ പോയി. ഞങ്ങൾ ഉണ്ടായി നാളെ ഞങ്ങൾ അത്ഭുതമായി. പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ കാണുന്ന ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ടെക്നീഷ്യൻസ്, അതിൻ്റെ ടോപ്പ് എഞ്ചിനീയർസ് ആണ്. അന്ന് ആദ്യമായിട്ട് ആണ് ഞാൻ ഒരു വണ്ടി സ്കാൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യുന്നത്. കാരണം നമ്മളത് പറഞ്ഞു കേട്ടതേ ഉള്ളൂ ഇങ്ങനെ സ്കാനിങ് ഇട്ട് ഉണ്ടോ എന്നുള്ളത്. കാരണം എത്രയും വർഷം മുമ്പ് ഒരു 15-16 years മുമ്പ് നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആ അവർ വന്നു വണ്ടി സ്കാൻ ചെയ്തു. നിസാർ ഒരു ഫ്യൂസ് പോയതിട്ടുണ്ടായിരുന്നു. അവരപ്പം തന്നെ ശരിയാക്കി അവർ വളരെ സന്തോഷത്തിലവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓക്കെ ചെയ്തതിന് ശേഷമാണ് ഉണ്ടായ ടെക്നീഷ്യൻസ് പോകുന്നത്.
അപ്പൊ അവിടെ നിന്ന് പറഞ്ഞാൽ അവർ അത്രയും സപ്പോർട്ടാണ് കൊടുക്കുന്നത്. കാരണം ഈ വണ്ടി ഗ്യാസ് ചെയ്താലേ അവിടെ ഇറക്കാൻ പറ്റുള്ളൂ. നോർത്തില് ശരി, മനുഷ്യരോട് പറഞ്ഞു നോർത്തില് നമുക്ക് ഒരു പ്രശ്നമില്ല, കേരളത്തിലാണ് വാഹനത്തെ പ്രശ്നം. ചോദിക്കാനുള്ള മെയിൻ റീസൺ വെച്ചാൽ കുറെ ആൾക്കാർ ടിയാഗോടെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമ്പനി കൊടുക്കുന്ന എക്സ്റ്റൻഡ് വാറന്റി ഉണ്ട്. പക്ഷെ ശരിക്കും ഇപ്പൊ മാരുതി വണ്ടിക്ക് മാരുതി തരുന്ന വാറന്റി കളയാൻ അവർക്ക് അനുവാദമില്ല. കാരണം നമ്മൾ നിയമപരമായിട്ട് ചെയ്യുന്ന സ്ഥിതിയാണ്, അതിന് കമ്മിയെ പറ്റുള്ളൂ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷുറൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മള് ലീഗലായിട്ട് നമ്മൾ ചെയ്യുന്ന സാധനമാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ പുതിയ വാഹനങ്ങളിൽ എൽ പി ജിയോ സി എൻ ജിയോ ചെയ്യാൻ പോകാന്നുണ്ടോ? ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലീഗലി സപ്പോർട്ടുണ്ട്. കമ്പനികളുടെ ഭാഗത്തു നിന്ന് വാറന്റി തരത്തില് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. കാരണം ഇവർക്ക് ഓതറൈസേഷൻ കൊടുക്കുന്ന സെയിം കമ്പനി തന്നെയാണ് നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷൻ തരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പോരാടാനുള്ള റൈറ്റ്സ് നമ്മുടെ ഭാഗത്തുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വാറന്റിയുടെ വിഷയം പേടിച്ചിട്ട് ആരും എൽ പി ജിയോ സി എൻ ജിയോ ചെയ്യാതിരിക്കേണ്ട. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നീഡ്സ് അനുസരിച്ചിട്ടുള്ള ഫ്യൂവൽ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ. ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 27 കിലോമീറ്റർ ആയ വണ്ടി ഇറങ്ങി ഗ്യാസ് ചെയ്തു. 27 കിലോമീറ്റർ അതായത് ഷോറൂമിൽ നടക്കി ആർ ടി ഓഫീസിൽ കൊണ്ടുപോയി നേരെ കൊണ്ടുവന്ന് ഇപ്പോഴും. കാരണം ഞാൻ പുള്ളിയുടെ പറഞ്ഞ ഒരു മാനുഫാക്ചറിന്റെ കിട്ടി എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനായിട്ട് 1000 കിലോമീറ്റർ ഓടി. പുള്ളി പറഞ്ഞു ഞാൻ ഓടിക്കുന്നത് അല്ലേ 1000 കിലോമീറ്റർ ഓടാനുള്ള പൈസ ഈ വണ്ടി നമ്മുടെ നോർമൽ ഒരു പെട്രോൾ എഞ്ചിനാണ് 2-3 ലക്ഷം കിലോമീറ്റർ ഓടുന്നവരെ പ്രശ്നങ്ങൾ വരാറില്ല. ഇനി 1 ലക്ഷം കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് ഇതിന്റെ എഞ്ചിൻ അങ്ങ് ഈ പറയുന്ന പോലെ വാടി കഴിഞ്ഞ് ഉണങ്ങി പോയെന്ന് പറഞ്ഞാൽ തന്നെ കമ്പനി ഇതിന്റെ എഞ്ചിൻ പണിയാനായിട്ട് എത്ര പറഞ്ഞു? 10,000 കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന സേവിങ്സ് വേണ്ട. ഈ വെറും വിദ്യാഭാരങ്ങൾ മാത്രമാണ് ഈ നമ്മളൊക്കെ നമ്മുടെ സ്വന്തം വാഹനങ്ങൾ ഇത് ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തിനാണ് നമ്മൾ മറ്റുള്ളവർ മുമ്പിൽ നമ്മുടെ സാധനം തന്നെ നമ്മൾ കഷ്ടപ്പെട്ട് വാങ്ങിയ വണ്ടി മേടിച്ചിട്ട് നമ്മൾ പബ്ലിസിറ്റി ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഞാനിത് അറിഞ്ഞ് എനിക്ക് പറ്റുന്ന എന്റെ ട്രാവലിംഗിന് ഓവർലാൻഡിങ്ങിന് എനിക്ക് ഫിക്സ് ചെയ്യേണ്ട വേണം, എന്റെ വാഹനം എനിക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ഓട്ടോ എൽ പി ജിയിൽ സീക്വൻഷൻ തന്നെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ പഴയ കൺവെൻഷൻ എനിക്ക് ഓടിച്ചാൽ മതി. സോ എന്റെ വണ്ടിക്ക് പവർഫുൾ ആയിട്ടുള്ള പഴയ മൈലേജ് കിട്ടണം, അതോടൊപ്പം തന്നെ എനിക്ക് പെർഫോമൻസ് ഇതെല്ലാം എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന സീക്വൻഷൻ ഫിറ്റ് വെക്കുമ്പോൾ ഓരോന്നും ചേരുന്ന കിട്ടുകളാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ വാറന്റിയുടെ കാര്യത്തിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാത്തിനും നമുക്കിവിടെ ആൻസറബിൾ ആണ്, ആൻസർ ഉണ്ട്, അതിന് നമ്മുടെ റൈറ്റ്സ് ഉണ്ട്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഏത് വണ്ടിയിലെ ഓട്ടോ എൽപ്പിച്ച് വെക്കാനുള്ള വെച്ചാൽ ഉറപ്പായിട്ടും വെക്കാം. കമ്പനിയുടെ ഭാഗത്തു നിന്ന് അവരതിന്റെ കാര്യങ്ങളൊക്കെ പറയും. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കേസ് പോകാനും അങ്ങനെയുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവും. റീസൺ പറഞ്ഞ് പറയും, അല്ലാതെ അവർക്ക് ധൈര്യമായിട്ട് മുന്നോട്ടൊന്നും വരാൻ പറ്റത്തില്ല. കാര്യം ഇവർ ഓൾറെഡി ഓതറൈസ്ഡ് ആയിട്ടുള്ള ഗവൺമെന്റ് അപ്രൂവൽ ഉള്ള കിറ്റുകളും കാര്യങ്ങളൊക്കെയാണ് വെക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് 100%. സോ ഞാൻ എന്തുകൊണ്ടാണ് ഓട്ടോ എൽ പി ജി എടുത്തതിന്റെ മെയിൻ റീസൺ ഇത്രേ ഉള്ളൂ. ഞാൻ എപ്പോഴും ചെയ്യുന്ന വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രാവലിംഗ് ആണ് ഞാൻ മുന്നോട്ട് കൊണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അനീഷേട്ടെ സംബന്ധിച്ചോളൂ, ഞങ്ങളൊക്കെ അത്യാവശ്യം നല്ല നേച്ചർ അഡിക്ട്സ് ആണ്, അതുപോലെ തന്നെ നേച്ചർ ലവേഴ്സ് ആണ്. നമ്മൾ എല്ലാവരും അങ്ങനെ ആയിരിക്കാം. ട്രാവലിംഗ് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഇപ്പോൾ പെട്രോളോ ഡീസലോ വെച്ചിട്ട് ഒരു ട്രാവലിംഗ് ചെയ്യാനെനിക്ക് ഒട്ടും താല്പര്യമില്ല. മാക്സിമം നമ്മൾ ഓട്ടോ എൽ പി ജിയിൽ തന്നെയായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ഉത്തരം തന്നെയാണ് എന്ന് നിങ്ങൾ എൻ്റെ വണ്ടിയിൽ തന്നെ കാണുന്നത്. നമ്മൾ വന്ന് രാവിലെ ഓൾമോസ്റ്റ് ഒരു 11 മണി 11:30 ഇവിടെ എത്തിയതാണ്. ഇപ്പോഴും പണി തന്നിട്ടില്ല, പാതിരാത്രി ആവും തീരാൻ. ഓൾമോസ്റ്റ് 2 ഡേയ്സ് ഒക്കെയാണ് ഈ ഒരു വണ്ടി പണി എടുക്കാനായിട്ട് വേണ്ടത്. പക്ഷേ ഇന്ന് നമ്മുടെ ആവശ്യം പരിഗണിച്ച് അനീഷേട്ടൻ ഫുൾ ടൈം നമ്മളോട് സ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതിന് നമുക്കൊരു നെക്സ്റ്റ് പാർട്ടായിട്ട് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനായിട്ട് ഉണ്ടായിരുന്നു, വളരെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, അനീഷേട്ടൻ നമ്മൾ നിങ്ങളെ ഓട്ടോ എത്തിച്ച് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നുള്ളത്. ശരിക്കും അതിനുള്ള ഉത്തരം അനീഷേട്ടൻ തന്നെ പറയും. പറഞ്ഞു അല്ല, ഓട്ടോ എൽപിജി മാത്രം, കാരണം പല ആൾക്കാർക്കും തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഞാൻ ഓട്ടോ എൽപിജി പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നമ്മളിപ്പം ഒരു വണ്ടി പെട്രോൾ വണ്ടി മേടിക്കുന്ന ആൾക്കാരുണ്ട്, ഡീസൽ വണ്ടി മേടിക്കുന്ന ആൾക്കാരുണ്ട്. രണ്ടുപേരുടെ ഉപയോഗം പറയാം. അത് പെട്രോൾ വണ്ടി സേഫ് സിറ്റ് എന്ന് പറയുന്ന വണ്ടി പെട്രോളും ഉണ്ട് ഡീസലും ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ പെട്രോൾ വണ്ടി മേടിക്കുന്നത്, എന്തുകൊണ്ടാണ് നമ്മൾ ഡീസൽ വണ്ടി മേടിക്കുന്നത്, നമ്മൾ തന്നെ നിങ്ങൾ ഓട്ടോ ഗ്യാസ് വേണോ സി എൻ ജി വേണോ തീരുമാനിക്കാം. ശരിക്കും നമ്മൾ സി എൻ ജി അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ്. സോ അതിനുള്ള ബെസ്റ്റ് ബെറ്റർ പ്രൂഫ് എന്ന് വെച്ചാൽ പറയാം, വേറൊന്നുമല്ല, ഞാൻ തന്നെ പറയാം. അനീഷേട്ടൻ
സി എൻ ജിയുടെ ആലപ്പുഴയിലെ ഔട്ട്ലെറ്റ് അല്ലെങ്കിൽ ആലപ്പുഴയിൽ സി എൻ ജി ഫിറ്റ് ചെയ്യാനുള്ള ആ ഒരു ഓതറൈസേഷൻ നമ്മുടെ അനുശേഷനാണ് കിട്ടിയിരിക്കുന്നത്. ആ മുഖം നോക്കി അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ഇനി സി എൻ ജി നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. എക്കണോമിക് ഫ്യൂവൽ എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിംഗിൽ നമ്മളെപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് സി എൻ ജി ആണോ വേണ്ടത്, സി എൻ ജി നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഓട്ടോ എൽ പി ജി ആണോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോ എൽ പി ജി പ്രൊവൈഡ് ചെയ്യും. എപ്പോഴും എല്ലാവരോടും പറയാറ് നിങ്ങളുടെ ഉപയോഗം അനുസരിച്ചാണ് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത്. അതെ, ചില ആൾക്കാർക്ക് ഈ ഓട്ടോ എൽ പി ജി കുടിക്കാൻ പറഞ്ഞാൽ വലിയ മടിയുള്ള സംഗതി. അതെ, അവരുടെ യൂസേജ് അനുസരിച്ച് തമ്മിലുള്ള വ്യത്യാസം, സി എൻ ജി ഓട്ടോ എൽ പി ജി തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നമ്മൾ എന്തായാലും അനിയേട്ടാ അതിന്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഇനോഗ്രേഷൻ വരുന്നുണ്ട്, അതിന്റെ ബാക്കി വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഉറപ്പായിട്ട് അന്ന് ചില കാര്യങ്ങൾക്ക് ഉത്തരം പറയണമെന്നുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിനിടയിൽ കമന്റായിട്ട് ചെയ്യുക, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കുക. അപ്പോൾ അതിന്റെ ആൻസറും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ്. അതിന് അനീഷേട്ടൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇടയിൽ എക്കണോമിക് ഫ്യൂവൽ എന്ന് പറയുന്ന അനീഷേട്ടൻ അക്കൗണ്ടാണ്, അനീഷേട്ടൻ അതിന് റിപ്ലൈ കൊടുക്കും. ഞാൻ മേ ബി റിപ്ലൈ തന്നില്ലെങ്കിൽ പോലും അനീഷേട്ടൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും, നിങ്ങൾക്ക് ഡയറക്റ്റ് അനീഷേട്ടനെ വിളിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുമ്പോൾ വേറൊന്നുമല്ല, ലൈറ്റ് പോവാറായി, നമ്മുടെ ക്യാമറയുടെ ക്ലാരിറ്റി കുറഞ്ഞു വരും. ലൈറ്റ് ഓൾറെഡി ഇല്ല, കാരണം സന്ധ്യയായി, ഓൾമോസ്റ്റ് ഒരു 6:00 ടൈം ഇപ്പോൾ ആവുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇൻഫോർമേറ്റീവ് ആണെന്ന് തോന്നുന്നെങ്കിൽ ഉറപ്പായിട്ടും മറ്റുള്ളവരിലോട്ട് ഒട്ടുമടിക്കാൻ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയും അടിപൊളി കണ്ടന്റുകളൊക്കെ ആയിട്ട് വരും. ജിപ്സിയുടെ യാത്രയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു മാറ്റങ്ങളൊക്കെ ജിപ്സിയിൽ വരുന്നത്. ഉറപ്പായിട്ടും അത്യാവശ്യം നല്ല കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് ബൈ.